രണ്ട് കാര്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് പോവാം. 2 മിനിറ്റ് വേണ്ട. ഒന്ന്, ഇദ്ദേഹം ആദ്യം തന്നെ വെച്ച ഒരു വലിയ വിഷമത്തിൽ പറഞ്ഞത് ഏത് ചർച്ച വന്നാലും അവിടെ ഇസ്ലാമിന്റെ പള്ളയ്ക്ക് ഞാൻ കുത്തും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, നമ്മൾ ഇവിടെ സംസാരിച്ചപ്പോൾ ഞാനല്ല ഈ പറഞ്ഞ ഇസ്ലാം എന്നോ ഇസ്ലാമിക ശരിയ നിയമം എന്നൊന്നും ഇവിടെ കൊണ്ടുവച്ചത്. ശരിയ നിയമം എന്നുള്ള വാക്കും അതേപോലെ തന്നെ ഈ നമ്മളുടെ ദാറുൽ കലാ എന്നുള്ള സംഗതി എന്താണെന്നൊക്കെ വിശദീകരിച്ച് താങ്കൾ തന്നെയാവുമ്പോൾ അവിടെ എന്താ നടക്കുന്നത് എന്നും ഈ ശരിയ നിയമം എന്ന് പറഞ്ഞാൽ എന്താണെന്നും അത് കറങ്ങി തിരിഞ്ഞ് ഇസ്ലാമിലേക്ക് എത്തുന്നതും അതിന് മറ്റു ഉദാഹരണം പറയേണ്ടത് ഒരു ബാധ്യതയായിട്ട് വരികയാണ്. അതൊന്നും ഞാൻ മനഃപൂർവ്വം പറയുന്നല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അവിടെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ശരിയ നിയമം എന്ന് പറയുമ്പോൾ എന്താണ് ശരിയ നിയമം എന്നും ഏത് രീതിയിലാണ് അത് ഇസ്ലാമായിട്ട് ബന്ധിപ്പിക്കുന്നതെന്നും എനിക്ക് പറയേണ്ടതായിട്ട് വരും. അവിടെ പിന്നെ പള്ള നിങ്ങൾ കാണിച്ചു തന്നിട്ട് ഞാൻ കത്തി കയറ്റുമ്പോൾ അവിടെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു അവസാന കാര്യം, ഇദ്ദേഹം ഇവിടെ ഓതുന്ന പല ആയത്തുകളും ഇവിടെ പറഞ്ഞു ഒരു മനുഷ്യനെ താങ്കളുടെ പ്രായം മാനിച്ച് താങ്കൾ സംസാരിക്കുമ്പോൾ നമ്മളാരും വേണ്ടിയിട്ടില്ല. അപ്പോ താങ്കളുടെ പ്രായത്തെ കുറിച്ച് താങ്കൾക്ക് ഒരു മാന്യത ഒരു ബോധം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോഴും ഇടപെടാതിരിക്കുക, എന്നാൽ താങ്കൾക്കും കൊള്ളാം. അപ്പൊ പറഞ്ഞു വന്നത്, താങ്കൾ ഇവിടെ ഓതുന്ന പല ആയത്തുകളും ഒന്ന് വളരെ സമാധാനപൂർവ്വം നടന്നിട്ടുള്ള മക്ക ജീവിത കാലഘട്ടത്തിൽ കുറെ കാലം വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് മുഹമ്മദ് ജീവിച്ചിരുന്ന സമയത്ത് പറഞ്ഞ കാര്യമാണ്. മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടെ കൊള്ളത്തലവനായിട്ട് മാറി അവിടുത്തെ ഗബ്ബർ സിംഗ് ആയിട്ട് നടന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ നാട്ടുകാർ ഓടും. അപ്പൊ അതുകൊണ്ട് അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മുഴുവൻ ആളെ കൊന്ന മാതിരി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് യഥാർത്ഥത്തിൽ ഖുർആനിലത് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾ പറയണതൊക്കെ പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ ഒരു ഉളുപ്പും ഇല്ലാതെ സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് ഇതേപോലെ നമ്മൾ ഏത് നേരവും പറയുന്ന ആളുകൾ നിങ്ങൾ തന്നെ ഇതേപോലെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയിട്ട് ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ ചെറിയൊരു നാണമൊക്കെ വേണ്ടേ? എന്ത് ഉദ്ദേശത്തിലാണ് ആ ആയത്തൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ രണ്ടാമതൊന്ന് പോയി പഠിക്കൂ. അതായത് ഒരാളെ കൊല്ലുന്നതിനുള്ള പെർമിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പഴയ തോറയിലുള്ള സാധനം എടുത്ത് ഉദ്ധരിക്കുന്നതിനെ നിങ്ങൾ മനുഷ്യരെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ വരുത്തി തീർത്തിട്ട് ആരെ കണ്ണിൽ പൊടിയിടാനാ? അതൊക്കെ വിശ്വസിച്ച് നടന്നിരുന്ന ഒരു മദ്രസ കാലം എനിക്കുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് അതുപോലുള്ള കാര്യമൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. അതൊക്കെ വേറെ വല്ല മദ്രസയിൽ പോയി പഠിപ്പിച്ചു കൊടുത്താൽ മതി എന്നേ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആയത് ഉദ്ധരിക്കുമ്പോൾ സൂക്ഷിക്കുക, മറുപടി ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് വിഷയത്തിൽ ഊന്നിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കുക. ഓക്കെ.